Hi friends, ellavarkum namaskaram. Innu njan undakkan povunnathu oru crispy soya fry aanu. Valare churungiya chelavil chilli gobi chicken 65 nokke pagaram namukku try cheyyan pattuna oru easy recipe aanu idu. Pinne namukku idu prepare cheyan thodangam. Appo idinu vendi 100 gram soya chunks aanu njan kudurthu eduthu vechirikkunnathu. Kudurthu nalona pizhinju eduthu vechirundu. ജങ്സ് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ പാൽ ചൂടുവെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് അതിൽ കുതിർത്ത് വെച്ച് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ സോയ ജങ്സിൻ്റെ ഒരു ബാഡ് സ്മെല്ല് മാറി കിട്ടും. ഇതിൻ്റെ കൂടെ ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്, മൈദ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് സോയ ചങ്ക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സോയ ചങ്ക്സിൻ്റെ മസാല ഒന്ന് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. നാല് ടീസ്പൂൺ മൈദയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. ഈ കോൺഫ്ലവർ ഒക്കെ ചേർക്കുമ്പോൾ ഈ സോയ ചങ്ക്സ് ഇതിന് നല്ല ക്രിസ്പിനെസ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 4 ടീസ്പൂൺ മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസിൽ നമ്മൾ ഈ മസാല പ്രിപ്പയർ ചെയ്യരുത്. കാരണം നമ്മൾ കുറച്ച് കട്ടിക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ സോയ ചങ്ക്സിനെ എല്ലാം പിടിച്ചിരിക്കില്ല. നല്ലോണം പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ കട്ടിക്ക് വേണം ഈ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ സോയ ചങ്ക്സിൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോയ ചങ്ക്സ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ ഈ സോയ ചങ്ക്സിൻ്റെ ഉള്ളിലോട്ട് നല്ല മസാല എല്ലാം പിടിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കുറച്ച് സമയം മാറ്റിവെക്കാം. ഇങ്ങനെ കുറച്ച് സമയം മാറ്റി വെച്ചാലാണ് ഈ സോയ ചങ്ക്സിനുള്ളിലേക്ക് മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ നല്ല ചൂടുള്ള എണ്ണയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല 20 മിനിറ്റ് ഒപ്പോട്ട് നന്നായിട്ട് മസാല എല്ലാം പിടിച്ച് നന്നായിട്ട് ഇരിക്കുകയാണിത്. നമുക്കിത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുമാതിരി ഫ്രൈ ആകത്തില്ല, ഒരുമാതിരി ഒട്ടിപ്പിടിച്ച് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലിട്ടിട്ട് കുറച്ചൊരു സമയം വെയിറ്റ് ചെയ്തിട്ട് ശേഷം വേണം തിരിച്ചിടാൻ, അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്താൽ അത് ഒട്ടി ഒട്ടി ഇരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. നമ്മൾ സോയ ചങ്ക്സ് ഇവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ. ഫ്രൈ ആയിട്ടുണ്ട്. ഒരു കുറച്ചൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ആയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇവിടെ സോയ ചങ്ക്സ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി എടുക്കാം. സോയ ചങ്ക്സ് കൂടെ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ക്രിസ്പി സോയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.